ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗെയിം നമ്പർ 4 ആണ്, മജീഷ്യൻ സാഗയിൽ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കളികളിലെപ്പോലെ തന്നെ ഈ കളിയിലും പുള്ളി എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് തന്നെയാണ് നടത്തുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളി തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ മേജർ പീസുകൾക്കൊന്നും ഒരു വില ഇല്ലെന്നാണ് പുള്ളി കാണിക്കുന്നത്. പുള്ളി തെളിയിക്കുകയാണ്, വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കളി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ഗെയിമാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കളി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിരിക്കണം ഈ കളി. ലാസ്റ്റ് വരെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തുടങ്ങുകയാണെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ ഒന്ന് കാണുക, കാരണം കണ്ടിരിക്കേണ്ട ഒരു കളി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലോട്ട് കടക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വൈറ്റ് ആയിട്ട് കളിക്കുന്ന മിക്കാൽ താലാണ്, ബ്ലാക്ക് ആയിട്ട് കളിക്കുന്നത് അലക്സാണ്ടർ കോബ്ലൻസ് ആണ്. വേറൊരു കാര്യം, അലക്സാണ്ടർ കോബ്ലൻസ് എന്ന് പറയുന്നത് മിക്കാൽ താലിൻ്റെ ഒരു പഴയകാല ഒരു ട്രെയിനർ കൂടെയായിരുന്നു. അപ്പോൾ ഈ കളി നടക്കുന്നത് 1961 റീഗയിലാണ് ഈ കളി നടക്കുന്നത്. ദാറ്റ് ഇസ് റഷ്യ. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. ഇനീഷ്യലി താൽ ഓപ്പൺസ് പോൺ ടു E4. അടുത്തത് കോബ്ലൻസ് ഓപ്പൺ ചെയ്യുന്നത് ദാറ്റ് ഇസ് പോൺ ടു C5. ഇത് സിസിലിയൻ വേരിയേഷനാണ്, സിസിലിയൻ ഡിഫൻസിനാണ് പുള്ളി പോയത്. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന നൈറ്റ് ടു F3. അടുത്ത പോണിനെ തള്ളുന്നത് പോൺ ടു D6. അടുത്ത പോണിനെ തള്ളുന്നത് ദാറ്റ് ഇസ് പോൺ ടു D4. സോ കോബ്ലൻസ് ക്യാപ്ചേഴ്സ് ദ പോൺ ഓൺ D4, നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ D4. അടുത്ത നൈറ്റ് ടു F6, നൈറ്റ് ടു C3. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തൈമാനോ വേരിയേഷനാണ് മിക്കാലത്താല് പോയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അടുത്തത് പുള്ളി കളിക്കുന്നത് ദാറ്റ് ഇസ് പോൺ ടു A6. ഈ ഒരു മൂമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് നൈറ്റ് ഓഫ് വേരിയേഷൻ. നൈറ്റ് ഓഫ് വേരിയേഷന് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നൈറ്റിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പോണിനെ തള്ളുന്നത്. എന്തായാലും കുഴപ്പമില്ല. അടുത്തത് മിക്കാലത്താലെ ബിഷപ്പിനെ പ്ലേസ് ചെയ്യുന്ന ദാറ്റ് ഇസ് ബിഷപ്പ് ടു G5. അടുത്ത പോണിനെ തള്ളുന്ന ദാറ്റ് ഇസ് പോൺ ടു E6. അടുത്ത പോണിനെ തള്ളുന്ന ദാറ്റ് ഇസ് പോൺ ടു F4. അടുത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന ദാറ്റ് E7. അടുത്ത ക്യൂവിനെ പ്ലേസ് ചെയ്യുന്ന മിക്കാലത്താൽ ദാറ്റ് ഇസ് അറ്റ് F3. അടുത്ത ക്യൂവിനെ പ്ലേസ് ചെയ്യുന്ന കോബ്ലൻസ് അറ്റ് C7. അടുത്തത് ക്യൂൻ സൈഡ് കാസിൽ മിക്കാലത്താൽ നടത്തുന്നു. ഓക്കെ, ഇതൊക്കെ ജനറൽ ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റ്സ് തന്നെയാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കളിയിലോട്ട് കടന്നിട്ടില്ല, അതിപ്പോൾ കടക്കും. ഓക്കെ, എന്തായാലും അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന ദാറ്റ് D7. അടുത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന ദാറ്റ് E2. അടുത്ത പോണിനെ തള്ളുന്ന ദാറ്റ് H6. ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ ബിഷപ്പിനെ മാറ്റണം. അപ്പോൾ ഡെഫിനറ്റ്ലി മിക്കാലത്താൽ അത് തന്നെ ചെയ്യുന്നു, ദാറ്റ് ഇസ് ബിഷപ്പ് ടു H4 മാറ്റുന്നു. ഓക്കെ, അടുത്ത ഇവിടെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ കോബ്ലൻസ് നടത്തുന്നുണ്ട്. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. ഇവിടെ പുള്ളി മിക്കാലത്താലിനെ ഒന്ന് ട്രിക്ക് ചെയ്യാൻ നോക്കി, എന്നിട്ട് ഒരു പോണിനെ അങ്ങോട്ട് ചാടിക്കുന്ന ദാറ്റ് ഇസ് പോൺ ടു B5. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മിക്കാലത്താലിന് ഇവിടെ ഒരു സൂപ്പർ കളിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോണിനെ അങ്ങ് തള്ളുക. ഈ പോണിനെ തള്ളിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ അറ്റാക്ക് ദ നൈറ്റ്. മോറോവർ, ഇറ്റ് വിൽ ഓപ്പൺ ദ ഫയൽ ടുവേർഡ്സ് ദ റുക്ക്. അപ്പോൾ റുക്കും ത്രെട്ടിലാണ്, നൈറ്റും ത്രെട്ടിലാണ്. അപ്പോൾ ആ ഒരു കളി മിക്കാലത്താലിനുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇതിവിടെ കളിക്കാം. ഈ കളി കണ്ടുകൊണ്ടാണ് കോബ്ലൻസ് അവിടെ ഒരു പോണിനെ മൂവ് ചെയ്ത് ദാറ്റ് ഇസ് പോൺ ടു B5. ഓക്കെ, എന്തായാലും ആ ഇൻവിറ്റേഷൻ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു, മിക്കാലത്താൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മിക്കാലത്താൽ പ്ലേസ് പോൺ ടു E5. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വേറൊരു കിടലൻ കളി കോബ്ലൻസിൻ്റെ ഉണ്ട്. പുള്ളി എന്ത് ചെയ്യുന്നു, ബിഷപ്പിനെ അടുത്ത് പ്ലേസ് ചെയ്യുന്ന ദാറ്റ് ഇസ് ബിഷപ്പ് ടു B7. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിഷപ്പ് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പോൺ വെച്ച് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മിക്കാലത്താൽ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞല്ലോ മിക്കാലത്താലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കളിക്കുന്നത് കണ്ട് പേടിക്കുകയല്ല, ഇവിടെ സാക്രിഫൈസ് തന്നെ നടത്തുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിം ഇതിലോട്ട് എടുത്തേക്കുന്നത്, മജീഷ്യൻസ് ആകയിൽ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ക്യൂവിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ പോയിൻ്റ് ഉള്ളതാണ് ക്യൂൻ, 9 ആണ്. ഒരു പോണിന് വേണ്ടി പുള്ളി ക്യൂവിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കളി കണ്ടു നോക്കാം. അടുത്തത് മിക്കാലത്താൽ എന്ത് ചെയ്യുന്നു, ഈ പോണിനെ വെച്ചിട്ട് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുക. നൈറ്റിനെയാണ് ഇമ്പോർട്ടൻസ്, ക്യൂവിനെ വെറുതെ അവിടെ വെച്ചേക്കാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ദാറ്റ് ഇസ് ഈ ക്യാപ്ചേഴ്സ് ദ നൈറ്റ് ഓൺ F6. അപ്പോൾ ബിഷപ്പിന് ഒരു ക്യൂൻ വെറുതെ തുറന്നിരിക്കുക. അപ്പോൾ പുള്ളി വന്ന് ക്യാപ്ചർ ചെയ്യുന്ന ക്യൂവിനെ, വീണ്ടും നമ്മുടെ ബിഷപ്പിനെ വെച്ചിട്ട് മറ്റേ ബിഷപ്പിനെ അറ്റ് F3 ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് പീസ് കിട്ടി, കുഴപ്പമില്ല. മോറോവർ, ഇപ്പോൾ ഈ ബിഷപ്പിനെ, ഈ പോൺ ഈ ബിഷപ്പിനെ ത്രെട്ടിയാണ്. അപ്പം മിക്കാലത്താലിൻ്റെ ഒരു ഇതനുസരിച്ച്, അല്ലെ കോബ്ലൻസിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബിഷപ്പിനെ മാറ്റണം. പക്ഷെ പുള്ളി ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോണിനെ ക്യാപ്ചർ ചെയ്താലും ഈ ബിഷപ്പ് ഇവിടെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു, ആദ്യം ഒന്ന് തുറന്ന് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്തെന്ന് പറഞ്ഞാൽ പോണിനെ തള്ളുക, ദാറ്റ് ഇസ് പോൺ ടു D5. സോ ഇപ്പോൾ മിക്കാലത്താലിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പുള്ളിക്ക് ബിഷപ്പിനെയും ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ സോറി ബിഷപ്പിനെയും ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ ഈ പോണിനെയും ക്യാപ്ചർ ചെയ്യാം. രണ്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ ആദ്യം ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ എന്ത് പറ്റും നമുക്ക് നോക്കാം. ഇഫ് ഈ ഗോസ് ഫോർ ദ ബിഷപ്പ് ക്യാപ്ചർ, എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ക്യൂൻ വന്നിട്ട് ഈ പോണിനെയും ക്യാപ്ചർ ചെയ്യും. ദാറ്റ് ഇസ് ആൻഡ് കംസ് വിത്ത് എ ചെക്ക്. അപ്പോൾ ചെക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ഹാങ്ങിങ് ആണ്. അപ്പോൾ ഈ ബിഷപ്പിനെ അടുത്തത് പോയിട്ട്, അപ്പോൾ കിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആ ബിഷപ്പിനെ പോയി ക്യാപ്ചർ ചെയ്യും. അതുകൊണ്ടാണ് ആ ബിഷപ്പിനെ അവിടെ വെറുതെ വിട്ടത് കോബ്ലൻസ്.
അപ്പം മാത്രമല്ല ഇപ്പോൾ വളരെ വലിയൊരു അഡ്വാൻറ്റേജിലായിരിക്കും കോംപ്ലൻസ്. എന്തോന്നു വെച്ചാൽ ക്യൂവിനെ കിട്ടി പിന്നെ ബിഷപ്പിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ കളി കണ്ട് ആര് കണ്ടു? മിക്കാൽത്താൽ കണ്ടു. അപ്പോൾ പുള്ളി അതുകൊണ്ട് ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് വെറുതെ വിട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു മൂമെൻറ്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഇവിടെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം റൂക്കിനെ എടുത്ത് പിന്നെ ഫ്രണ്ടി വയ്ക്കും, പിന്നെ നമുക്ക് ഡെവലപ്മെൻ്റ് ഇല്ല. ഓരോ കളിയും, കാരണം ക്യൂവിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഓരോ കളിയും അത്രയ്ക്ക് അത്യുഗ്രനായിട്ട് ഹീറ്റിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കളിയും ഓപ്പണൻറ്റിന് ഒരു ബ്ലോ ആയിരിക്കണം, വൺ ബ്ലോ ബൈ ബ്ലോ. അങ്ങനെ ഒരു ഓരോ ബ്ലോ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നാലേ കളി ഫ്രണ്ടിലോട്ട് പോകത്തുള്ളൂ, കാരണം ക്യൂവിൻ പോയിരിക്കുക. അപ്പോൾ അടുത്ത മൂമെൻറ്റ് എന്ത് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കാൽത്താൽ വീണ്ടും ഹീറ്റ് ഡെവലപ്പ് ചെയ്യാണ്. പുള്ളി ഒരു സൂപ്പർ മൂമെൻ്റ് തന്നെയാണ് കളിക്കുന്നത്. വീണ്ടും ഒരു സാക്രിഫൈസിന് പോകുന്നു, ദാറ്റ് ഇസ് നൈറ്റ് സാക്രിഫൈസ്. അടുത്ത് ഈ നൈറ്റിനെ വെച്ചിട്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഈ ക്യാപ്ചേഴ്സ് ദ പോൺ ഓൺ ഇ സിക്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ അടുത്ത നൈറ്റിനെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ നൈറ്റ് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി ക്യൂവിനെ മാറ്റണം, അല്ലെ നൈറ്റിനെ ഗ്രാബ് ചെയ്യണം. ഞാനാണ് എന്ത് ചെയ്യും? നൈറ്റിനെ ഗ്രാബ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ കോംപ്ലൻസും ചെയ്തത്. നൈറ്റിനെ ഗ്രാബ് ചെയ്തു അറ്റ് E6. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അടുത്ത മൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്ക് വിളിക്കുന്നു ബിഷപ്പിനെ വെച്ച്. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ നൈറ്റിനെ വെറുതെ കൊടുത്ത് ഈ പോണിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റിയിട്ട് ഇവരൊരു ചെക്ക് വിളിക്കാൻ വേണ്ടിയാണ് ആ ഒരു സാക്രിഫൈസ് നടത്തിയത്. അപ്പോൾ പുള്ളി പല കളി ഫ്രണ്ടിലൂടെ കണ്ടിട്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബിഷപ്പിനെ എടുത്തിട്ട് ഒരു ചെക്ക് വിളിച്ചു, ദാറ്റ് ഇസ് അറ്റ് H5. കിങ്ങിനെ മാറ്റണം. പക്ഷേ ഇവിടെ പുള്ളി പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുകയാണ്. പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളി G6 വീണ്ടും ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ചെക്ക് വിളിക്കുന്നു. അപ്പോൾ ചെക്കാണ്, കിങ്ങിനെ മാറ്റണം. കിങ്ങിനെ വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന F8. അടുത്ത പുള്ളി പോണിനെ വെച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് വീണ്ടും ഒരു ചെക്ക് വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുറേ പീസുകൾ കിട്ടി. പക്ഷേ ക്യൂവിന് എന്തായാലും ഓഫ് ദ ബോർഡാണ്, കുഴപ്പമില്ല. കീസിനെ കിട്ടിയിട്ടും കാര്യമില്ല, കാരണം ക്യൂവിൻ പോയിരിക്കും. അപ്പോൾ വീണ്ടും ഒരു ചെക്ക് കിട്ടി. അപ്പോൾ അടുത്തത് കിങ്ങിനെ മാറ്റുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിഷപ്പിനെ മിക്കാൽത്താൽ മാറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ അതിനു മുമ്പേ ഇവിടെ മിക്കാൽത്താൽ വേറൊരു കളി കളിക്കുന്നു, ബിഷപ്പിനെ എടുത്ത് താഴോട്ടിടുന്നു. ദാറ്റ് ഇസ് ഈ പ്ലേസ് ബിഷപ്പ് ടു G3. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കിങ് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ അടുത്തത് ഈ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് കിങ്ങിനൊരു ചെക്ക് വിളിക്കും. കിങ്ങിനൊരു ചെക്ക് വിളിച്ചാൽ ബിഷപ്പ് ഗീവ്സ് ആൻ അറ്റാക്ക് ടു ദ ക്യൂൻ, എന്നിട്ട് ക്യൂവിനെ നമുക്ക് റീക്യാപ്ചർ ചെയ്യും. ആ ഒരു കളി കൊണ്ടാണ് ഈ ബിഷപ്പിനെ അടുത്തതിൽ കോബ്ലൻസ് ക്യാപ്ചർ ചെയ്യാത്തത്. അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു, കുഴപ്പമില്ല. അടുത്ത റൂക്കിനെ അടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നു. അടുത്ത പോണിനെ താഴോട്ട് തള്ളുന്നു. ഇവിടെ വീണ്ടും മിക്കാൽത്താൽ ഒരു സാക്രിഫൈസിനൂടെ പോകണം. ദാറ്റ് ഇസ് വീണ്ടും ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്ന, ഈ നൈറ്റിനെ കെയർ ചെയ്യാതെ അടുത്ത പുള്ളി ഈ റൂക്കിനെ വെച്ച് ഈ ഒരു പോണിനെ ഗ്രാബ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും ഒരു സാക്രിഫൈസ്. സോ ഇവിടെ ട്രിപ്പിൾ സാക്രിഫൈസ് ആണ് ആര് നടത്തുന്നത്? മിക്കാൽത്താൽ നടത്തുന്നത്. ദാറ്റ് ഇസ് ദ മജിഷ്യൻ. അപ്പോൾ വീണ്ടും ക്യാപ്ചർ പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഹോഴ്സ്, ഒരു ക്യൂൻ പോയി, രണ്ട് നൈറ്റും പോയി, വെറുതെ കൊടുക്കുമായിരുന്നു. പക്ഷേ അതിൽ കുറേ പീസുകൾ തിരിച്ച് പുള്ളി റീക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പോയിന്റ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ പോയിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കാൽത്താൽ കളിക്കുന്ന പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നു. ദാറ്റ് ഇസ് ഇപ്പോൾ ഈ റൂക്കും ഈ ഒരു ബിഷപ്പും പ്രൊട്ടക്റ്റഡ് ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനെ ഇങ്ങോട്ട് മാറ്റുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണിനെ തള്ളിക്കഴിഞ്ഞപ്പോൾ ഈ ബിഷപ്പ് അറ്റാക്ക് ചെയ്യായിരുന്നു, അപ്പം ക്യൂവിനെ മാറ്റി. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലൻസിൻ്റെ കയ്യിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ചെക്ക് മേറ്റ് ത്രെട്ട്. അപ്പം ഈ ചെക്ക് മേറ്റ് മാറ്റണം. അപ്പോൾ പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത്, ദാറ്റ് ഇസ് പോൺ 2 B3. അടുത്തത് പോണിനെ ക്യൂവിനെ എടുത്തിട്ട് വീണ്ടും റൂക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ഇടുന്നു അറ്റ് D7. അടുത്ത ബിഷപ്പിനെ എടുത്തിട്ട് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നൈറ്റ് ഇസ് പിൻ ടു ദ കിങ്. സോ എന്തായാലും ഈ നൈറ്റ് ഫോളോ ആവും, ഒരു കാര്യമില്ല. കാരണം റൂക്ക് ഇസ് അറ്റാക്കിംഗ്, ബിഷപ്പ് ഇസ് അറ്റാക്കിംഗ്, രണ്ട് രീതിയിലുള്ള അറ്റാക്കുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ നൈറ്റ് ഫോളോ ആവും. പക്ഷേ പുള്ളി ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കുറേ കണ്ട് പുള്ളിയുടെ ഒരു പൊസിഷനൊക്കെ നശിക്കുന്നു എന്നൊക്കെ കാണാൻ തുടങ്ങി. കാരണം കിങ്ങിൻ്റെ അടുത്ത് എല്ലാവരും എത്തിക്കഴിഞ്ഞു, രണ്ട് പോൺസ് ഉണ്ട്, പാസ് പോൺസ്. അപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ വട്ടിളകി. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ക്യൂവിനെ വെച്ചിട്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്തു, ക്യൂവിനെ തിരിച്ചു കൊടുക്കുന്നു. ദറ്റ് ഇസ് ഹി ക്യാപ്ചേഴ്സ് ദ റൂക്ക് ഓൺ E6. സോ പോൺ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ച് ക്യൂവിനെ കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ക്യൂവിനെ കൊടുത്തു, തിരിച്ച് ക്യൂവിനെ തിരിച്ച് കിട്ടി. കളി തോക്കുകയല്ല ചെയ്തത്, തിരിച്ച് ക്യൂവിനെ തിരിച്ച് കിട്ടി. അതാണ് ഞാൻ പറയുന്നത്, പുള്ളിയുടെ കളിയുടെ പ്രത്യേകത അതാണ്. ക്യൂവിനെ വെറുതെ കൊടുക്കും, ക്യൂവിനെ തിരിച്ചെടുക്കും. ഓക്കെ, എന്തായാലും അടുത്ത മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. അടുത്ത റൂക്കിനെ എടുത്ത് ഫ്രണ്ടിലിടുന്നു. വീണ്ടും ഈ നൈറ്റ് ഫോളോ ആവും. കാരണം നൈറ്റിനെ ഇവിടെ വെച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ റൂക്ക് വന്ന് ക്യാപ്ചർ ചെയ്യും. പക്ഷേ നൈറ്റ് മാറിക്കഴിഞ്ഞാൽ റൂക്ക് ഫോളോ. എന്തായാലും നൈറ്റിനെ മാറ്റുന്നു പുള്ളി, നൈറ്റ് അറ്റ് H7. അപ്പോൾ റൂക്കിനെ പോയിട്ട് ക്യാപ്ചർ ചെയ്യുന്നു. വീണ്ടും റൂക്കിനെ വെച്ച് H8 ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ, വൺ ഹോൾ നൈറ്റ് മാത്രം കുറവേ ഉള്ളൂ മിക്കാൽത്താൽ, ബാക്കി എല്ലാ പീസസും സെയിം ആണ്. ഓക്കെ, അടുത്ത റൂക്കിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്തു. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്കാൽത്താലിൻ്റെ ബ്യൂട്ടിഫുൾ മൊമെൻ്റ്,
This is the vital moment in this game. E oru moment inde pratheekatha endannu cheyyanja. If the knight captures, definitely endu pettum. Ippa namukku nokkam. Knight capture ennu vecho. Definitely pawn front lotu poyittu Q knight oru check um vilikkum and he will win the game definitely. Appam knight vechi capture cheyan pattathilla. Randamatha karyam rook under threat ilana. King ne vanna sahayikkanum pattathilla. കാരണം ഇങ്ങനെ വന്ന് സഹായിച്ച പോൺ ഫ്രണ്ടിലോട്ട് പോയിട്ട് ക്യൂവിനോ അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്ത് ചെയ്തേ പറ്റൂ, റൂക്കിനെ ക്യാപ്ചർ ചെയ്തേ പറ്റൂ. അപ്പോൾ പുള്ളി റൂക്കിനെ തന്നെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു, വിത്ത് ദ റൂക്ക് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ പോൺ വെച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു, എന്നിട്ട് മന്ത്രിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നൈറ്റ് വെച്ച് വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നു. പക്ഷെ അടുത്ത മിക്കാലത്താൽ വീണ്ടും പോണിനെ ഫ്രണ്ടിലോട്ട് ഇറക്കുന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നൈറ്റ് ഇവിടുന്ന് തിരിച്ച് ചാടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബിക്കം ക്യൂൻ, വീണ്ടും ക്യൂനാവും. അപ്പം എന്ത് ചെയ്യുന്നു, വീണ്ടും കിങ്ങിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു, വീണ്ടും ക്യൂൻ അല്ല ക്യൂനാവുന്നില്ല, വീണ്ടും ഈ ഒരു നൈറ്റിനെ ഗ്രാബ് ചെയ്തിട്ട് ക്യൂനാവുന്നു, വീണ്ടും കിങ് അത് ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ, നമ്മൾ കളിയിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ക്യൂൻ സാക്രിഫൈസ് വെച്ചാൽ കളി തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന നോക്കൂ, മിക്കാൽ താല ഇസ് എ വെരി ഗുഡ് പോൺ സ്ട്രക്ചർ. മോറോവർ കോബ്ലൻറ്റിൻ്റെ പോൺ സ്ട്രക്ചർ നിങ്ങൾ കണ്ടു നോക്കൂ, രണ്ട് പോൺസ് അങ്ങറ്റത്ത്, രണ്ട് പോൺ തൊട്ടടുത്ത്. അടുത്ത് എന്തോ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കിങ് ഇത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടി വന്നിട്ട് ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം ഈ കിങ്ങിന് ഇന്ന് സപ്പോർട്ട് വരാൻ പറ്റത്തില്ല, അതിന് മുമ്പേ ക്യാപ്ചർ നടക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പുള്ളി റിസൈൻ ചെയ്യായിരുന്നു കളി. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, മിക്കാൽ താലിൻ്റെ അനദർ ബ്യൂട്ടിഫുൾ ഗെയിം, മെജിഷ്യൻ ഗെയിം നിങ്ങൾ കണ്ടിരിക്കണം. എൻ്റെ വരെ കാണുക, മനസ്സിലാക്കുക, കളിയിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ക്യൂൻ സാക്രിഫൈസ് നടത്തി, ക്യൂനെ തിരിച്ചു കിട്ടി, അവസാനം എൻഡ് ഗെയിം പുള്ളിയുടെ ഒരു രീതിയിലാക്കി ആളെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു. സോ ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ഗെയിം. പിന്നെ വേറൊരു കാര്യം, ഒരു പസിൽ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ആ പസിൽ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഈ പസിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പസിലിൽ ആക്ച്വലി മൂന്ന് മൂവ്മെൻറ്റ്സിൽ നമുക്കിവിടെ ചെക്ക്മേറ്റ് നടത്താം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. സോ ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്, പസിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് ആ ഒരു കളിയിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ചെക്ക്മേറ്റ് പൊസിഷൻ മൂന്ന് മൂവ്സിൽ ചെക്ക്മേറ്റ് നടത്താം. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങളുടെ ആ മൂവ്മെൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ എൻ്റെ ഒരു ലൈക്കും കിട്ടും, എൻ്റെ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ അടുത്തൊരു ചെസ് മാച്ചായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ടിൽ ദെൻ ബൈ.